നമസ്കാരം എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണു. കുറേ ദിവസമായിട്ട് ഇങ്ങനെ രാവിലെ എണീച്ച് വന്നിട്ട് ഇതുപോലെ ഇരുന്നിട്ട് ഒരു റിവ്യൂ തന്നിട്ട് ഇങ്ങനെ നേരം കിട്ടാറില്ലേ ചില ദിവസങ്ങളിൽ, മിക്ക ദിവസങ്ങളിലും. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് എന്താന്ന് വെച്ചാല് ഇന്നിപ്പോൾ രാവിലെ വലിയ പണിയൊന്നുമില്ല, അടുക്കള പണികളില്ല. മാഗിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ. അപ്പം ഞാൻ കഴിക്കില്ല മാഗി. ഞങ്ങൾ ഇന്ന് പൊന്നുണ്ണിയുടെ ചോറൂണാണ് ഗുരുവായൂർ വെച്ചിട്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. കുട്ടികൾക്ക് മാഗിയും മതി എന്ന് പറഞ്ഞിട്ട്, മാഗി ഇങ്ങനെ ഡെയിലി ഉണ്ടാക്കുന്ന ഫുഡല്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു ദിവസം നമുക്ക് എന്താ പറയുക, നേരത്തെ ഇറങ്ങണ്ടേ, അപ്പോൾ പിന്നെ മാഗി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ചായയുടെ കൂടുതൽ ഒന്ന് കഴിക്കണമല്ലോ. ഏട്ടൻ എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും, ഏട്ടൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഏട്ടൻ മാഗിയൊന്നും രാവിലെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ അച്ഛനില്ല, അച്ഛനൊന്ന് ജോലിയുണ്ട്. അപ്പം അച്ഛന് ലീവ് എടുക്കാൻ പറ്റില്ല, ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പം അമ്മയും ഞാനും ഏട്ടൻ മാത്രം പോണേ. കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് അവരെയും കൊണ്ടുപോയില്ല, അവരെയും പഠിച്ചുകൊണ്ടേ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ്, അപ്പോൾ 8 മണിയാകുമ്പോൾ ഇറങ്ങണം. ഇപ്പോൾ സമയം മാറി മുക്കാലായിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം ഭയങ്കരമായ ഇസ്തിരി ഇടലൊക്കെ ആയിരുന്നു. സാരി സെറ്റ് സാരി കുറേ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് സമയത്തേറ്റ സാരി എടുത്തിട്ട് അലക്കി വെച്ചതാണ്. ഇപ്പോഴാണ് എടുത്ത് പുറത്തേക്ക് എടുക്കുന്നത് ഏട്ടൻ. ഞാൻ വീട്ടിൽ പോകുമ്പോൾ സെറ്റ് സാരി ഇറ്റാത്തതുകൊണ്ട് തീരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു കൊല്ലമായിട്ട് വീട്ടിലായിരുന്നു. അപ്പോൾ അതെടുത്തപ്പോൾ ആകെ ഇങ്ങനെ കഞ്ഞി മുക്കി അഴിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര ഒട്ടി ഒട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം വിടർത്തി ഇസ്തിരി ഇട്ട് വരുമ്പോഴേക്കും ഒരു അരമണിക്കൂർ നേരം എടുത്തു. അപ്പം ഒക്കെ കഴിഞ്ഞ് ഞാൻ അപ്പം വന്നിരിക്കുകയാണ്, കുളിച്ചിട്ടില്ല. അപ്പം എനിക്ക് ഭക്ഷണം മാഗി ഉണ്ടാക്കണം. മാഗി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ടാണ്, കുളിച്ച് അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ മേക്കപ്പിലൊക്കെ എടുക്കണമെന്ന്. ചിലപ്പോൾ ഞാൻ എടുക്കും കേട്ടോ, എടുത്ത് അതിലിടില്ല, മറ്റു ചാനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഓണല്ലേ, സെറ്റ് സാരിയും ഒക്കെ ചിറ്റണ്ടല്ലോ. അപ്പം മേക്കപ്പിലൊക്കെ പോലെ എടുത്തിട്ട് മറ്റേ ചാനലിലേക്ക് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് മറ്റേ ചാനലിൽ എവിടെ പോയി എന്ന്. എവിടെയും പോയിട്ടില്ല. ഞാൻ ആഴ്ചയിൽ 2-3 വീഡിയോസ് അതിനകത്ത് ഇടുന്നുണ്ട്, ഷോർട്സും പിന്നെ ലോങ് വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ പോയി നോക്കാനിട്ടാണ്. അപ്പം ഹോൾ വീഡിയോസ് ഉണ്ടാവും, പിന്നെ അങ്ങനത്തെ വീഡിയോസാണ് അതിലിടുന്നത് കൂടുതൽ കേട്ടോ. പിന്നെ എന്താണ്, DIY ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ മേലത് ചൊറിയുന്നൂടെ വന്നിരുന്നിട്ട് കൊതുകടിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താണ്, പിന്നെ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്തുന്ന കാര്യം. സത്യത്തിൽ ഞാൻ അങ്ങനെ നിർത്താൻ വേണ്ടി ആലോചന വന്നു എന്നേ ഉള്ളൂ, അല്ലാണ്ട് നിർത്തുന്നുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എന്താ അത് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, പൊതുവെ കുട്ടികൾക്ക് വീട്ടിൽ പഠിക്കാനായിട്ട് മടിയുണ്ട് വെച്ചാൽ ഹോസ്റ്റലിൽ നിർത്താമെന്നുള്ള ഒരു ഇതിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ എന്നാ നമുക്ക് നോക്കിയാലോ എന്ന് കരുത്ത് ഇങ്ങനെ ഉണ്ണിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് ചോദിക്കുന്നതിൻ്റെ മെയിനായിട്ട് കാര്യം അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമില്ല വെച്ചാൽ നമ്മൾ കുറച്ച് കൂടുതൽ വീട്ടിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഒരു ശ്രദ്ധ ഇത്തിരി കൂടുതൽ അവന് വേണം വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, വീഡിയോയിലും അങ്ങനെ പറഞ്ഞതാണ്. അവർ നിർത്തില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയണം തന്നെ, എൻ്റെ വീഡിയോ കാണുന്ന ആദ്യം മുതലേ കാണുന്ന ആൾക്കാർക്ക് അറിയാം, എവിടെ എപ്പോഴെങ്കിലും കുട്ടികളെ വിട്ട് മാറിയിട്ട് ഞാൻ എടീനും പോയി നിൽക്കുക അല്ലെങ്കിൽ അവരെടീനും പോയി നിൽക്കുക അങ്ങനത്തെ ഒരു സംഭവം ഇന്നവരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും അവർ കൂടിയുണ്ട്. ഉണ്ണി 15 വയസ്സായി, എന്നാൽ പോലും എന്നെ വിട്ടിട്ട് ഇതിന് മാറി നിന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അത് അവന് വേണ്ടിയിട്ടാണ്. അവൻ ഇത്രയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവാൻ, പക്ഷെ എന്നാലും കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട. ഈ ഒരു കൊല്ലം കഴിയണ വരെ നെഞ്ചിന് തീയാണ്. 10ാം ക്ലാസ്സിൽ പഠി എനിക്ക് എൻ്റെ 10ാം ക്ലാസ്സിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് വന്ന് അനുഭവിച്ചിട്ടുണ്ടാവുക. അതെപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മളാണ് എക്സാം എഴുതാൻ പോണിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, പക്ഷേ അച്ഛനും അമ്മമാർക്കായിരിക്കും കൂടുതൽ ആ സമയത്ത് ടെൻഷൻ ഉണ്ടാവും. എൻ്റെ നെഞ്ചിൽ ഒരു തീ ഇരുന്നിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10ാം ക്ലാസ് ഒന്ന് ജയിച്ചു വരുന്നവരെ ആ തീ അവിടെ തന്നെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്, വേറൊന്നുമല്ല കേട്ടോ. അവരൊന്നും വിചാരിക്കല്ലേ, എനിക്കറിയാം അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും എന്നെ കുറിച്ച് അലക്കാൻ മുമ്പ്. പക്ഷേ ഞാൻ വെറുതെ പറഞ്ഞതാണ്, ചെയ്യില്ല അങ്ങനെ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ അങ്ങനെ എന്താ പറയുക, സൂര്യോദയം കാണാനായിട്ട് പാടത്ത് വെള്ളമൊക്കെ ഇത്തിരി പോയി തുടങ്ങി. അപ്പം നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ ഇത് കണ്ടിരിക്കുന്നില്ല, ഞാൻ വേഗം പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കട്ടെ. അപ്പം ഇതൊക്കെ ഒന്ന് പറയാനും കൂടി ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നിരുന്ന് ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് തീർത്തെ. ഇനിയിപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ, ഞാൻ കുക്കിംഗ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഉച്ചയ്ക്ക് ശേഷമുള്ള വ്ളോഗിലായിരിക്കും, അല്ല ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ബാക്കി ഭാഗങ്ങളിലായിരിക്കും കുക്കിംഗ് ഉണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കി ജീവിതത്തിൽ വിജയിക്കുന്നതിനായിട്ട് നമ്മുടെ ജീവിത രീതിയിൽ പ്രത്യേകിച്ച് രാവിലത്തെ ശീലങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പുസ്തകമാണ് ദി മിറാക്കിൾ മോർണിംഗ്. നിശ്ചയദാർഢ്യത്തോടെ
ഉറക്കമുണർന്നാൽ സംതൃപ്തിയോടെ ഉറങ്ങാൻ കിടക്കാം. ജോർജ് ലോറിമർ. നിങ്ങളുടെ അന്നത്തെ മനോഭാവത്തെ നിശ്ചയിക്കുന്നതിനാൽ അന്നത്തെ രാവിലെ എണീക്കാൻ ഇത്തിരി മടിയൊക്കെ കാണിച്ചിരുന്ന എന്നെ ഈ പുസ്തകം നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഈ പുസ്തകം കേൾക്കാനായിട്ട് താല്പര്യമുണ്ട് വെച്ചാല് വിഷമിക്കേണ്ട, നമ്മുടെ കുക്ക് എഫ് എമ്മില് ഇപ്പൊ ഈ പുസ്തകം അവൈലബിൾ ആണ്. ഇന്ത്യയിലെ നമ്പർ വൺ ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം ആണ് കുക്ക് എഫ് എം. നിങ്ങൾ ഒരുപാട് ജോലി തിരക്കുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് വായിക്കാനൊന്നും സമയം കിട്ടുന്നില്ല എന്ന് വെച്ചാലും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കുക്ക് എഫ് എമ്മിലെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പ്രത്യേകിച്ച് മലയാളത്തിലും ഏറ്റവും മികച്ച ബുക്സിന്റെ തന്നെ ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും മോട്ടിവേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ നേരം പോകാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള നല്ല നല്ല കഥകള് നമ്മളെ കുക്കു എഫ് എമ്മിൽ കൂടെ കിട്ടും കേട്ടോ. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചാണക്യ കഥകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് എവിടുന്ന കിട്ടാന്നല്ലേ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു പ്രൊമോ കോഡ് ഉണ്ട്, Hima50 എന്ന് പറഞ്ഞിട്ട്. എന്തിനാണെന്നല്ലേ, അതായത് കുക്കു എഫ് എം നമ്മളെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 50% ഡിസ്കൗണ്ട് കിട്ടും. അതായത് കുക്കു എഫ് എമ്മിന്റെ 1 year സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 399 രൂപയാണ്. പക്ഷേ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വഴി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 199 രൂപയ്ക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ഓഫർ അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 8:10 ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ സമയം വൈകിയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്താ വെച്ചാൽ തലേ ദിവസം പൊന്നും സൂരജും കൂടി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8:30 ചോറൂണിൻ്റെ ടൈം അമ്പലത്തിൽ നിന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ 8:10. അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് അവർ വിളിച്ചു നോക്കിയപ്പോൾ അവരും വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ ഒന്ന് സമാധാനപ്പെട്ടിരുന്നത്. എൻ്റെ ഡ്രസ്സ് ഞാൻ പഴയ ഒരു സെറ്റ് സാരിയാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ ബ്ലൗസ് ആമസോണിൽ നിന്ന് എടുത്ത കേട്ടോ, ഇത് റാണി പിങ്കാണ്, നല്ല അടിപൊളി കളറാണ്. ഞാനിത് ഓണം മേക്കപ്പ് ലുക്കും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പിന്നെ ചോറുണിൻ്റെ ഇതും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്താൽ നല്ല ഭംഗിയുള്ള ബ്ലൗസാണ്. അതേപോലെ മാലയും കമ്മലും ഞാൻ ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പെണ്ണഴകിലുണ്ടാവും കേട്ടോ, ജ്വല്ലറി ഹോൾ പറഞ്ഞിട്ടുള്ള വീഡിയോയിലുണ്ടായിരിക്കും. നല്ല ഭംഗിയുള്ള മാലയും കമ്മലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ വളകളും അതെ മാച്ച് ആയിട്ടുള്ള വളകളാണ്, റൂബിയാണ് അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള എന്താണ് കല്ലുകൾ, അതാണ് അതിൻ്റെ പ്രത്യേക ഭംഗി കേട്ടോ. അപ്പം ഞങ്ങൾ തന്നെ അവിടെ ഇറക്കി തന്നിട്ട് ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഏട്ടൻ പോയതാട്ടോ. അപ്പം കുറച്ച് നടക്കാനുണ്ടായിരുന്നു, അമ്മയ്ക്ക് കാലുകൊണ്ട് വയ്യാത്തതുകൊണ്ട് അമ്മ ഇപ്പം ജോലിക്ക് തന്നെ പോകാതിരുന്നേന്നായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ നടന്ന് അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ നേരൊന്നും വൈകിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. Thank you.
അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ചോറൂണെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു, കുട്ടി വാശി പിടിക്കുകയൊന്നും ചെയ്തില്ല. നന്നായിട്ട് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് കഴിഞ്ഞു. പിന്നെന്താണ്, പിന്നെ കുറച്ച് നേരം അവർ ഉള്ളിൽ തൊഴുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഉള്ളിലേക്ക് പോയി തൊഴുതില്ല കേട്ടോ. എനിക്ക് ആൾക്കാർ കൂടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്വാസം മുട്ട് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയും പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയും ഉള്ളിൽ കയറിയില്ല കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് മാത്രമേ തൊഴുതുള്ളൂ. ഞങ്ങൾക്ക് പോകാനായിട്ട് ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഉള്ളിൽ തൊഴാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സൂരജൊക്കെ, പക്ഷേ നമ്മൾ ഫോണിലാണെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായിട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം അല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് പോരുന്ന ടൈമിൽ ഒരു ഞങ്ങളുടെ മുന്നിലുള്ള ഒരു ബൈക്കിലെ ഒരു പെൺകുട്ടിയും, കുറച്ച് പ്രായം കുറഞ്ഞ ഒരു 10-15 വയസ്സൊക്കെ കാണുള്ളൂ കേട്ടോ, പിന്നെ അവർ ബൈക്കിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ സ്കേർട്ട്, ധാവണിയെ ചുറ്റിയിരുന്ന സ്കേർട്ട് ഈ ബൈക്കിൻ്റെ ഉള്ളിൽ കയറി കുടുങ്ങി. അപ്പോൾ അവരവിടെ വണ്ടി നിർത്തി, വീഴൊന്നും ചെയ്തില്ല, പക്ഷേ അവർക്ക് ആ കുട്ടിക്ക് ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ ഏട്ടനാണ് അതൊക്കെ എന്നെ കാണിച്ചു കൊടുത്തേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഞാനും ഏട്ടനും കൂടെ ഇറങ്ങി അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. ഭയങ്കര എന്താ പറയുക നല്ലൊരു കാര്യം ചെയ്ത പോലെയായി. നല്ലൊരു ഉറക്കമിറങ്ങി ഞാൻ വന്നിട്ട്. എനിക്ക് നല്ല രീതിയിൽ പനിയും ജലദോഷവും ഉണ്ട്. സൗണ്ട് മാറിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. എനിക്ക് നേരിട്ട് എൻ്റെ സൗണ്ട് നല്ല മാറിയിട്ടുണ്ട്. എനിക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ ഇത്തിരി തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ആകുമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല, പോകാൻ പറ്റി. എന്താ, 1 മണിക്ക് എത്തി ഇവിടെ എത്തിയിട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് പാഴ്സൽ മേടിക്കുക ചെയ്ത്, പിന്നെ എന്നിട്ട് എന്താണ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ് മാറിയിരുന്നു, കൈയൊക്കെ ഒന്ന് കഴുകി, കൈയും കാലൊക്കെ ഒന്ന് കഴുകി, ഞാൻ അങ്ങനെ ഒരു ഡോളോ കഴിച്ചിട്ട് അങ്ങനെ കിടന്നു. എന്നിട്ട് ഇതാ ഇപ്പോഴാണ് എനിക്കണം. അപ്പോഴെനിക്ക് ഓർമ്മ വന്നു, ഭഗവാനെ ഞാനൊന്ന് വ്ലോഗ് എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ. ഇപ്പോഴും ഓർമ്മ വന്നതിന് മുഖത്ത് മേക്കപ്പൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒന്നും പോയിട്ടില്ല. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് മേക്കപ്പൊക്കെ ഇട്ടിട്ട്, ഇത്ര അധികം അല്ല എന്നാലും, മേക്കപ്പൊക്കെ ഇട്ട് പുറത്തിറങ്ങണെ. ഞാൻ ഈ മേക്കപ്പിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എടുത്തില്ല കേട്ടോ. എനിക്ക് നേരം കിട്ടിയില്ല മേക്കപ്പിൻ്റെ വീഡിയോ എടുക്കാനായിട്ട്. പക്ഷെ ഞാനത് റിക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായി കേട്ടോ, നേരിട്ട് കാണാനും കുഴപ്പമില്ല, നല്ലതായിരുന്നു എനിക്ക് തോന്നി. അപ്പം ഞാനത് റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഒറ്റ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത്, എന്നൊരു നിരത്തുനിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട്. ഓണക്കാലല്ലേ, അപ്പോൾ നമ്മൾ സെറ്റും മുണ്ടും ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോ വിവരണം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ബ്ലൗസ് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. ഞാനത് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. മേടിച്ചത് എന്നാ വന്നത്, 19-ാം തീയതിയാണ് വന്നത്. അപ്പം ഞാൻ ഒന്ന് ടൈറ്റ് ആക്കേണ്ടായിട്ടുണ്ടായിരുന്നു, ലൂസാണ്. അപ്പം ഞാനത് കൊടുത്തില്ല, ഞാൻ തന്നെ ഒന്ന് വെറുതെ ഒന്ന് തുന്നി വെച്ചു കൈയിൻ്റെ മുകളിലും, നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തുന്നി. അപ്പം ഇത്തിരി ഒരു പെർഫെക്റ്റ് ഇല്ലായകയുണ്ട്. പിന്നെ ധൃതി പിടിച്ച് നേരം കിട്ടിയില്ല. അപ്പം ഇനി സാവകാശം അതൊന്ന് ടൈറ്റ് ആക്കിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്, ഇനിയിപ്പം രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ കുട്ടിക്ക് ചോറൂണിന് എല്ലായിടത്തും അമ്പലങ്ങളിലെല്ലാം കൊടുത്തതിന് ശേഷമാണ് പിന്നെ സദ്യയായിട്ട് വീട്ടിൽ ചോറ് കൊടുക്കണേ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് സദ്യ ഉണ്ടാവാണ്ടിരുന്നത്. വേറെ അവർ അമ്പലങ്ങളിലേക്ക് നേർന്നിട്ടുണ്ട്. അപ്പം 2-3 അമ്പലങ്ങളുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് സദ്യ ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഫുഡ് പുറത്തുനിന്ന് കഴിച്ചത്. പിന്നെ എന്താണ്, എൻ്റെ മുടിയുടെ കളർ ഇപ്പോഴാട്ടോ ക്യാമറയിൽ കാണുന്നത്. ഞാൻ സാധാരണ ചില ദിവസങ്ങളിൽ തീരെ കാണേയില്ല, അപ്പം ഇന്ന് എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ടല്ലേ. നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്, ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഞാൻ എന്താണ് ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് പിന്നെ നോക്കിയപ്പം പനി ഇത്തിരി ഒഴിവുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇനി അത്യാവശ്യം ജോലികളുണ്ടെന്ന് പകലും മുഴുവൻ ഫുള്ള് അവിടെ പോയി അമ്പലത്തിൽ പോയി പിന്നെ ഉറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ട് ഇന്നത്തെ പണികളൊന്നും ചെയ്തിട്ടില്ല. അപ്പം കുറേ പണികൾ ചെയ്യാനുണ്ട്, അപ്പം അതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കണം. അപ്പം നമുക്കിനി അതിൻ്റെ ഭാഗമായിട്ട് കാണും, ഞാൻ വീഡിയോ എടുക്കാം. പിന്നെ ഞാൻ ഏട്ടൻ്റെ ഡ്രസ്സ് ഓണക്കോടി എടുത്ത് കാണിച്ചതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതാം, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം അത്രയേ. അപ്പൊ രാത്രി അത്ര അങ്ങോട്ട് സുഖമായിരുന്നില്ല, എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പൊ ഞാൻ ചോറ് ഏട്ടൻ വെച്ചു. ഞാൻ ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോണ്ട് പെട്ടെന്നൊരു കറി ആക്കാൻ പറ്റി. അപ്പൊ ചോറും ഗ്രീൻ പീസ് കറിയും കൂട്ടിയിട്ട് ഞങ്ങള് രാത്രിയത്തെ അത്താഴം അങ്ങനെ കഴിഞ്ഞു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല കേട്ടോ. വിളമ്പണ നേരത്ത് മാത്രം ഞാനിതൊന്നും ജസ്റ്റ് ഒന്നും എടുത്തു. പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും.
മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ. കാണിച്ച സബ്സ്ക്രൈബ് ചെയ്യാതെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.